നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഹൈക്കമാൻഡ് കണ്ണുരുട്ടിയതോടെ കോൺഗ്രസ് നേതാക്കൾ നിലപാട് മാറ്റി. മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കുന്നതിൽ കടുത്ത അതൃപ്തിയുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് രംഗത്തെത്തിയതോടെയാണ് മത്സരിക്കാനില്ലെന്ന മുൻ നിലപാട് നേതാക്കൾ തിരുത്തിയത്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ കാര്യത്തിൽ മാത്രമാണ് ന്യായീകരണമുള്ളതെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയതോടെ ഉൾവലിഞ്ഞു നിന്നിരുന്ന നേതാക്കളെല്ലാം മത്സരിക്കാൻ നിർബന്ധിതരായി. വ്യക്തിപരമായ അസൗകര്യം കാരണമാണ് മത്സരിക്കില്ലെന്ന നിലപാടെടുത്തതെന്നായിരുന്നു കെ സുധാകരന്റെ പക്ഷം. എന്നാൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തോടെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് സമ്മതിക്കുകയായിരുന്നു. എന്നാൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ എന്നിവർ മത്സരിക്കാനാവില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മുതിർന്ന എല്ലാ നേതാക്കളും മാറി നിൽക്കുന്നെങ്കിൽ പിന്നെ എന്തിന് ഉമ്മൻചാണ്ടി മാത്രം മത്സരിക്കണമെന്ന ചോദ്യം എ ഗ്രൂപ്പിൽ ശക്തമാണ്. മുതിർന്ന നേതാക്കൾ മത്സരിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്നും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിഫലിക്കുമെന്നുമാണ് ദില്ലിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തൽ. ഇത് കണക്കിലെടുത്താവും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം വരിക. പുതുമുഖങ്ങൾക്കുള്ള പരിഗണന മുതൽ വിജയസാധ്യത കുറഞ്ഞ സിറ്റിംഗ് MP മാറി നിൽക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനം വരേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആ ദിവസം നടക്കുന്ന യോഗത്തിന് ശേഷമാവും അന്തിമ പട്ടിക പ്രഖ്യാപിക്കുക. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.